രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതിപക്ഷ ഐക്യം ഊട്ടി ഉറപ്പിക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഏറ്റെടുത്തിരിക്കുക അതേതോടൊപ്പം ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും ഉണ്ട് എന്നുള്ള കാര്യം വളരെ സന്തോഷകരമാണ് ഇവർ രണ്ടുപേരും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായിട്ടും എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടും കൂടിക്കാഴ്ച നടത്തി അങ്ങനെ രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം ഉടനെ ഉണ്ടാകും എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിച്ചിരിക്കുക അപ്പോൾ നേരത്തെ തന്നെ യു പി എയുടെ ഭാഗമാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി അതുപോലെ തേജസ്വി യാദവിൻ്റെ പാർട്ടി എം കെ സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കളും ഇതിൻ്റെ ഭാഗം തന്നെയാണ് കേരളത്തിലെ ഇന്ത്യൻ യു എം മുസ്ലിം ലീഗ് ഉണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുണ്ട് മറ്റ് പല പാർട്ടികളുണ്ട് എൻ സി പിയും ഉണ്ട് ഇവരൊക്കെ അടങ്ങുന്ന ഒരു യു പി എ സംവിധാനത്തിൻ്റെ ഭാഗമാണ് നിതീഷിൻ്റെ പാർട്ടി അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പ്രതിപക്ഷ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് നേതാക്കളോട് കുറച്ച് ആ നിതീഷ് കുമാർ രാഹുൽ ഗാന്ധിയെ കോടതി ശിക്ഷിക്കുകയും അതേ തുടർന്ന് അദ്ദേഹത്തെ പാർലമെൻറ്റിൽ നിന്ന് അയോഗ്യനാക്കുകയും ചെയ്തപ്പോഴൊക്കെ വളരെ വളരെ മടിച്ച് ആണ് നിതീഷ് കുമാർ മറ്റുമൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയത് അദ്ദേഹം ആ സമയത്തൊക്കെ മിക്കവാറും മൗനം പാലിക്കുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ പാർലമെൻ്റ് അംഗത്വം റദ്ദായിരിക്കുന്നു അദ്ദേഹത്തിന് വനിതാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിലും സംശയം നിലനിൽക്കണം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നിതീഷ് കുമാറിന് ആ രാഹുൽ ഗാന്ധിയുമായിട്ട് ഇനി ഉത്തർപ്പുണ്ടാക്കിയാലും കുഴപ്പമില്ല എന്ന ഒരു ചിന്താഗതിയിലേക്ക് എത്തി എന്ന് വേണം വിചാരിക്കാൻ ഏതായാലും പ്രതിപക്ഷ ഐക്യം കൂടുതൽ ശക്തിപ്പെടും എന്നല്ലേ നമുക്ക് സന്തോഷമുണ്ട് പക്ഷേ ഈ നിതീഷ് കുമാറിൻ്റെ നായകത്വത്തിലായിരിക്കും ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന കാര്യം നമ്മൾ സത്യത്തിൽ ഭയപ്പെടുത്തുന്നു കാരണം ബി ജെ പിയുമായിട്ട് ഏറ്റവും ആദ്യം സഖ്യം ചെയ്ത കക്ഷി ആണ് നിതീഷ് കുമാർ എന്നയിച്ച സമതാ പാർട്ടി അന്ന് ജനതാദൾ യുണൈറ്റഡ് ആയിട്ടില്ല സമതാ പാർട്ടിയിലാണ് നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായിരുന്ന ആ ജോർജ് ഫെർണാണ്ടസ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടൊക്കെ തൊണ്ണൂറ്റി ആറിന് ശേഷം തന്നെ ബി ജെ പിയുമായിട്ട് സഖ്യിച്ചു തൊണ്ണൂറ്റി എട്ടിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രി ആയിരുന്നുകൊണ്ട് ബി ജെ പിയുടെയും രാംവിലാസ് പാസ്വാൻ്റെയും പാർട്ടിയുടെ സഹായത്തോടുകൂട്ടാണ് അദ്ദേഹം ആദ്യം ബീഹാറിൽ മുഖ്യമന്ത്രിയായത് പക്ഷേ അന്ന് ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റിയില്ല അതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു തുടർന്നും അദ്ദേഹം ബി ജെ പി മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു രണ്ടായിരത്തി നാല് വരെ ആ മുന്നണിയിലായിരുന്നു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിലും ബി ജെ പി മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിച്ചു അതിനുശേഷം രണ്ടായിരത്തി അതിന് ശേഷമാണ് അദ്ദേഹം ബീഹാറിലാദ്യം മുഖ്യമന്ത്രിയാകുന്നത് നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആ രണ്ടായിരത്തി അഞ്ചിലായിരിക്കണം ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു ആ നിതീഷിന്റെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നു പക്ഷേ അവർക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സമയത്ത് അന്ന് മോസ്കോയിലായിരുന്ന പ്രസിഡൻറ്റ് അബ്ദുൽ കലാമിനെ ഒരു കത്ത് കൊടുത്തയച്ച് അദ്ദേഹത്തെ കൊണ്ട് ഈ പാർലമെൻറ്റ് പിരിച്ചു പിടിക്കുന്നു പാർലമെൻറ്റ് അല്ല നിയമസഭ പിരിച്ചുപിടിക്കും നിയമസഭ വിട്ട് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തും വീണ്ടും നടത്തിയ തെരഞ്ഞെടുപ്പിൽ നിതീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ബീഹാറിലുണ്ടാകുന്നു അപ്പോഴും ആ ബി ജെ പി സഖ്യകക്ഷിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിലും ബി ജെ പി സഖ്യകക്ഷിയാണ് നിതീഷ് കുമാർ വീണ്ടും ജയിക്കും നിതീഷ് കുമാർ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്താണ് നരേന്ദ്രമോദിയെ ബി ജെ പി നായകനായിട്ട് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അപ്പോൾ നരേന്ദ്രമോദിയെ ബി ജെ പിയുടെ നായക സ്ഥാനത്ത് വന്നതിൽ പ്രതിഷേധിച്ചാണ് ആ നിതീഷ് കുമാർ ബി ജെ പി കാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി ലാലു പ്രസാദിൻ്റെ പിന്തുണ കൂടി മന്ത്രിസഭ തുടർന്നു കൊണ്ടുപോയത് അപ്പോഴും പുള്ളി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ജിതിൻ റാം മാഞ്ചി എന്ന് പറഞ്ഞ അവിടുത്തെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രിയാക്കി പിന്നീട് അദ്ദേഹത്തെ മാറ്റി നിതീഷ് തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും അദ്ദേഹം ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് തിരിച്ചെത്തുന്നത് ലാലുവിൻ്റെ പാർട്ടിയുടെ പിന്തുണയിട്ടാണ് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് രാജിവെക്കുകയും പിറ്റേ ദിവസം കാലത്ത് വീണ്ടും ബി ജെ പിയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്ത് തിരിച്ചെത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പിയുമായിട്ട് സഖ്യം ചെയ്ത് ഇദ്ദേഹം ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു മു ബി ജെ പിയേക്കാൾ കുറവ് സീറ്റേ കിട്ടിയുള്ളൂ എങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നു പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും വിചാരമുണ്ടായി ഒരു ദിവസം ഉൾവിളി ഉണ്ടായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു അത് ബി ജെ പി കാരെ പുറത്താക്കുന്നു വീണ്ടും ലാലുവിൻ്റെ പാർട്ടിയുമായിട്ട് സഖ്യം ചെയ്ത് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ട്രാക്കറെ അക്കാട് എത്ര തവണ മാറി എവിടെ നിന്ന് എങ്ങോട്ട് മാറി എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല രാവിലെ കോൺഗ്രസിൻ്റെ കൂടെ സഖ്യമായിരിക്കും അല്ലെങ്കിൽ ലാലുവിൻ്റെ കൂടെ സഖ്യമായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ ബി ജെ പിയിലൂടെ ആയിരിക്കും വൈകുന്നേരം ബി ജെ പിയിലൂടെ ആയിരിക്കും രാവിലെ വീണ്ടും ലാലുവിൻ്റെ കൂടെയായിരിക്കും ഇപ്പം തന്നെ അദ്ദേഹവും ഈ തേജസ്വി പ്രസാദുമായിട്ട് തേജസ്വി യാദവുമായിട്ട് തീരെ സ്വരചർച്ചയിലല്ല എന്നും ഈ രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ വടക്കേന്ത്യയിൽ നിന്ന് വരുന്ന പത്രങ്ങളിൽ വാർത്തയുണ്ട് നമ്മുടെ നാട്ടിലെ പത്രങ്ങളായ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല അദ്ദേഹം യു പി എയിൽ നിന്ന് തന്നെ പിണങ്ങി പിരിഞ്ഞ് ഒരുപക്ഷെ വീണ്ടും ബി ജെ പിയുടെ ഭാഗത്തേക്ക് പോയേക്കാം എന്നും അഭ്യൂഹങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇദ്ദേഹത്തെ സമീപിക്കുന്നു അദ്ദേഹത്തെ കാണുന്നു പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താൻ തീരുമാനിക്കൂ ഈ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഒരു രീതി എന്തായിരിക്കും എന്ന് നമുക്ക് ഭയപ്പാടുകൂടി മാത്രമേ സങ്കല്പിക്കാൻ പറ്റുകയുള്ളൂ നിതീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ ഈ കോൺഗ്രസ് മുന്നണിയിൽ ഉണ്ടാകുമോ അതോ ഇനിയും അദ്ദേഹം വീണ്ടും ബി ജെ പിയുടെ ഭാഗത്തേക്ക് പോകുമോ എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല തേജസ്വി യാദവും നിതീഷ് കുമാർ തമ്മിലെ ബന്ധം എത്ര ആൾ നിലനിൽക്കും അതും ആർക്കും പറയാൻ പറ്റുകയില്ല കുമാർ രാജൻ പറഞ്ഞ പോലെ ഒരു നിശ്ചയമില്ല ഒന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോകും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഏതായാലും പ്രതിപക്ഷ ഐക്യം ഈ രീതിയിൽ പോയാൽ വലിയ മോശം ഉണ്ടാവില്ല എനിക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക